മമ്മൂട്ടി ഒരു തുറന്ന മനസ്സുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സമീപിക്കാനും എളുപ്പമാണ് ഈ വാക്കുകൾ പ്രശസ്ത സംവിധായകൻ സിബി മലയിലിന്റേതാണ് ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സിബി മലയിലിന്റെ ഒരു ചിത്രം ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തി ആസിഫ് അലി നായകനായ കൊത്ത് പ്രമുഖ മാധ്യമത്തിന് കൊടുത്ത മുഖാമുഖത്തിലാണ് സിബിമലയിൽ മമ്മൂട്ടിയെപ്പറ്റി തന്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് മോഹൻലാലുമായി നിരവധി ഹിറ്റുകൾ മലയാളത്തിലെ ക്ലാസിക്കുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചലച്ചിത്രങ്ങൾ ഉൾപ്പെടെ സംവിധാനം ചെയ്തിട്ടുള്ള സിബിമലയിൽ ഇപ്പോൾ മോഹൻലാലിനെ വിട്ട് മമ്മൂട്ടിയെ പുകഴ്ത്തുമ്പോൾ അതിന് പിന്നിൽ ചില യാഥാർത്ഥ്യങ്ങളും ചില വിമർശനങ്ങളും ഒളിഞ്ഞിരിക്കുകയാണ് മോഹൻലാലിനായി ദശരഥം സിനിമയുടെ രണ്ടാം ഭാഗം എഴുതി അദ്ദേഹത്തോട് കഥ പറയാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതാണ് സിബിമലയിൽ പിന്നീട് മറ്റൊരു പ്രോജക്റ്റും ലാലേട്ടനായി സിബിമലയിൽ തയ്യാറാക്കി അതും മോഹൻലാൽ ചെവിക്കൊണ്ടില്ല അത്രേ ഇതോടെയാണ് മോഹൻലാലിനെ ട്രൈ ചെയ്യുന്ന പരിപാടി മതിയാക്കി സിബിമലയിൽ മമ്മൂട്ടിയിലേക്ക് ചേക്കേറാൻ ശ്രമം തുടങ്ങിയത് എന്നാൽ മോഹൻലാൽ എന്തുകൊണ്ട് ഇപ്പോൾ സിബി മലയിലിനെ അടുപ്പിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ചിലരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്ന ചില വസ്തുതകളുണ്ട് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷത്തിനിടയിൽ മികച്ച വിജയമെന്ന് അവകാശപ്പെടാൻ ഒരു ചിത്രവുമില്ല സിബി മലയിലിന് രണ്ടായിരത്തി ഒന്നിൽ ദിലീപിനെ നായകനാക്കി ഇറക്കിയ ഇഷ്ടമാണ് ഒടുവിലത്തെ സൂപ്പർ ഹിറ്റ് എന്ന് പറയാം അതിനുശേഷം പന്ത്രണ്ടിലധികം സിനിമകൾ ചെയ്തതിൽ എല്ലാം പരാജയമായി ഇതിൽ ഒരു ചിത്രം ഹിറ്റായി എന്ന് വേണമെങ്കിൽ തർക്കത്തിന് സമ്മതിക്കാം ജയറാമിന്റെ എന്റെ വീട് അപ്പുവിൻറെയും സിബിമലയിൽ മോഹൻലാലിനെ നായകനാക്കി ചെയ്ത ചലച്ചിത്രങ്ങളിൽ ഒടുവിലിറങ്ങിയ ഫ്ലാഷ് ഒരു വലിയ പരാജയമായിരുന്നു രണ്ടായിരത്തി ഏഴിലാണ് ആ സിനിമ സംഭവിക്കുന്നത് അതിനു മുൻപ് ഇരുവരും ഒന്നിച്ച ദേവദൂതൻ മികച്ച സിനിമ എന്ന അഭിപ്രായം കേട്ടെങ്കിലും തിയേറ്ററിൽ സാമ്പത്തികമായി അതും പരാജയമായിരുന്നു രണ്ടായിരത്തിലാണ് ദേവദൂതൻ ഇറങ്ങുന്നത് അതായത് ഇരുപത്തിയൊന്ന് വർഷക്കാലമായി ഒരു ഹിറ്റ് മോഹൻലാലിനെ സമ്മാനിക്കാനും സിബി മലയിലിന് ആയിട്ടില്ല ഈ ഘടകങ്ങളെല്ലാം സിബി മലയിൽ പുതിയൊരു പ്രോജക്റ്റുമായി വരുമ്പോൾ മോഹൻലാൽ പരിഗണിക്കുമെന്നും അതിൽ പരിഭവിച്ചിട്ട് കാര്യമില്ലെന്നുമാണ് വിലയിരുത്തൽ മാത്രവുമല്ല സിബിമലയിൽ രണ്ടാം ഭാഗത്തിന്റെ കഥയുമായി മോഹൻലാലിനെ സമീപിച്ചെന്ന് പരാതി പറയുന്ന ചിത്രം ദശരഥം തിയേറ്ററുകളിൽ പരാജയപ്പെട്ടതായിരുന്നു നല്ലൊരു കഥയായിരുന്നു അതെങ്കിലും ഒരു രണ്ടാം ഭാഗത്തിന്റെ പ്രസക്തിയും അതിന്റെ സക്സസും മോഹൻലാൽ ഇപ്പോൾ സംശയിച്ചാൽ അതിൽ കുറ്റം പറയാനാകില്ല എന്നാണ് വിലയിരുത്തൽ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ